Hi everyone, I'm Sony Gomez. Hello everyone, SGS World of Dance like Swagatham. In this channel, you will be able to support me. A big salute and thank you so much. In this channel, you will be able to support me. So, we will be able to learn AV Footwork. Shuffle footworks എന്ന് പറഞ്ഞ കുറച്ച് footworks ഉണ്ട്. അതിൽ ആദ്യം വരുന്ന footwork ആണ് AV footwork. പഠിക്കണ്ടേ? Let's move to SGS World of Dance. എല്ലാവരും ready അല്ലേ? തുടങ്ങിയാലോ? ഓക്കേ? നമ്മൾ കാലാണ് നമുക്ക് കൂടുതൽ എടുക്കേണ്ടത്. എന്റെ ക്യാമറമാൻ എന്റെ ബ്രദർ ആണ് യേശുദാസ് എന്നാണ് പേര്. ദാസ് ചേട്ടൻ എന്നാണ് പറയുന്നത്. ചേട്ടാ കാലാണ് എടുക്കേണ്ടത്. ഇങ്ങോട്ട് വരൂ. ഓക്കേ? തുടങ്ങാം. കാലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് വി ഷേപ്പിലേക്ക് കൊണ്ടുവരാം. വി ഷേപ്പിൽ വെച്ചിട്ട് നമ്മളിനി എ ഷേപ്പാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീൽ ഒന്ന് മൂവ് ചെയ്യുക. ഹീൽ മൂവ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കുക. അത് കഴിഞ്ഞിട്ട് അത് തന്നെ തിരിച്ച് പതുക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റിൻ്റെ ഒന്ന് ചെയ്ത് നോക്കി ലെഫ്റ്റ് ഹീൽ പോക്കുക, ഉള്ളിലേക്ക് ആക്കുക, അത് മാത്രം തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, കുറച്ചകത്ത് നിന്നേ. ഓക്കെ, എന്നിട്ട് ഇനി രണ്ട് ലെഗും കൂടി ഒരുമിച്ച് മൂവ് ചെയ്ത് നോക്കിക്കേ. ഹീൽ പോക്കുക, ഉള്ളിലേക്ക് ആക്കുക. ഓക്കെ, നീ ബെൻഡ് ചെയ്യാം കേട്ടോ. നീ ബെൻഡ് ചെയ്തിട്ട് ബാലൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് നിന്നിട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഒന്ന് കുറിച്ച് ചെയ്ത് നോക്കി ഹീൽ മൂവ് ചെയ്യുക, ബ്രിങ് ബാക്ക് അഗെയിൻ മൂവ്. ഓക്കെ, എ വി എ വി എ വി, മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ എ വി ഫുട് വർക്ക് തന്നെ. നമ്മൾ രണ്ട് കാലും ഒരേ സമയത്ത് തന്നെ രണ്ട് സൈഡിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിൽ മൂവ് ചെയ്യുമ്പോൾ രണ്ട് ലെഗിൻ്റെയും സെയിം പോർഷൻസ് തന്നെയാണ് രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ടോ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ടോ രണ്ട് ലെഗിൻ്റെയും ടോ മൂവ് ചെയ്യണം, ഹീലാണെങ്കിൽ ഹീൽ മൂവ് ചെയ്യണം. ഓക്കെ, ഒന്ന് നോക്കാം കണ്ടോ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മളത് വി ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിന് നമ്മുടെ രണ്ട് ലെഗിൻ്റെയും ടോ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ ഹീൽ മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ടോ മൂവ് ചെയ്യുക, ദെൻ ഹീൽ. ഓക്കെ, വന്നില്ലേ? ഞാൻ അതന്നെ തിരിച്ചുകൊണ്ടുവരിക, ഹീൽ ടോ ഹീൽ സ്ട്രെയിറ്റ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എ വി ഫുട് വർക്കിന് തന്നെ വേറൊരു വേരിയേഷനാണ്, അതായത് സൈഡ് വോക്ക് എന്ന് പറയും. സൈഡ് വോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എ വിയിൽ തന്നെ ലെഗ് മൂവ് ചെയ്തിട്ട് റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ മൂവ് ചെയ്യാം, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റിൽ മൂവ് ചെയ്യാം. ഓക്കെ, അത് പഠിക്കാം. അത് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊരു ചെറിയൊരു ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ച മൂവ്മെൻറ്റിൽ നമ്മൾ മൂവിലേക്ക് മൂവ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ടോയാണ് മൂവ് ചെയ്യാമെങ്കിൽ ടോ ഒരുമിച്ച് മൂവ് ചെയ്യും, ഹീലാണെങ്കിൽ ഹീലായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് മൂവ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു കാലിൻ്റെ ടോ മൂവ് ചെയ്താലും ഒരു കാലിൻ്റെ ഹീലായിരിക്കും മൂവ് ചെയ്യണം. അത് കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കാം. ഓക്കെ, അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വി ഷേപ്പിൽ വെക്കുക. നമ്മൾ ആദ്യം മൂവ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ മൂവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ഹീൽ എടുക്കുക, റൈറ്റ് ഹീൽ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ വെക്കുക, ദെൻ ലെഫ്റ്റ് ടോ എടുക്കുക, എന്നിട്ട് എ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? ഓക്കെ, അതുപോലെ തന്നെ ഇനി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ടോ ലെഫ്റ്റ് ഹീൽ. ക്ലിയർ അല്ലേ? ഇനി റൈറ്റ് ഹീൽ ലെഫ്റ്റ് ടോ ടോ ഹീൽ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ മൂവ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹീൽ എടുത്തു വെക്കണം. ഓക്കെ, ഇതുപോലെ ലെഫ്റ്റ് എടുത്തു വെച്ചു, ഇനി റൈറ്റ് ടോ എടുത്തു വെക്കണം, ദെൻ ലെഫ്റ്റ് ടോ റൈറ്റ് ഹീൽ, ഹീൽ ടോ ടോ ഹീൽ. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് രണ്ട് കാലം ഒരുമിച്ച് മൂവ് ചെയ്യണേ. ഇതിൻ്റെ ഹീല് ഇതിൻ്റെ ടോ റൈറ്റ് സൈഡിലാണ് മൂവ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഓക്കെ, ഇത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഹീലും ഇതിൻ്റെ ടോയും. ഓക്കെ, മൂവ് ചെയ്യുക,
എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ. അതുപോലെ ഈ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുമാത്രമല്ല, എസ് ജി എസ് വേൾഡ് ഓഫ് ഡാൻസിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.